സ്വാഗതം. ഇതാണ് ഞങ്ങൾ ഇന്നലെ രാത്രി തങ്ങിയ മഡ് ഹൗസ്. മഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഫ്രീസറിൽ തങ്ങിയ ഫീലായിരുന്നു. അമ്മാതിരി തണുപ്പായിരുന്നു, ഗാർഡന്റെ നടക്കല്ലേ. അപ്പൊ ഇന്നലെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലൈറ്റ് ആയി പോയി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രാത്രിയിലത്തെ കാഴ്ചകളൊന്നും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റാഞ്ഞത്. അപ്പം ഇതിന്റെ കിടിലൻ വ്യൂസ് ഒക്കെ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതാണ്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത, അതെ ഇപ്പൊ പോലും കാലി ചെരുപ്പില്ലാതെ നിക്കാൻ വയ്യ, പല്ല് കേൾക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഐസ് ഒക്കെ വാങ്ങിക്കാത്ത അമ്മാതിരി തണുപ്പാണ്. എന്തായാലും നല്ല ഫീലായിരുന്നു. ആദ്യം നമുക്ക് കുറച്ച് രാത്രി കാഴ്ചകൾ കാണാം. രാത്രി ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി പോയി, അതുകൊണ്ടാണ് അതിൻ്റെ അറ്റ്മോസ്ഫിയറൊന്നും നമുക്ക് കാണിക്കാൻ പറ്റാഞ്ഞത്. പിന്നെ ഇവിടെ നമുക്ക് രാത്രി വരുമ്പോഴത്തേക്കും ആ തണുപ്പ് കായാനായിട്ട് നല്ല അടിപൊളി ക്യാമ്പ് ഫയറും ഗ്രില്ല് ചെയ്ത് തിന്നാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട്. നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു വരാം. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടേ. ഇതിന്റെ പുറയില് വെള്ളച്ചാട്ടമാണ്. അതൊക്കെ രാവിലെ കാണിച്ചു തരാം. കാരണം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നല്ല രാത്രിയായി പോയി. അപ്പൊ എന്തായാലും നല്ല പൊളി തണുപ്പാണ്. പക്ഷെ ഇവിടെ ഉള്ളവര് പറയുന്നത് ഇവർക്ക് തണുപ്പില്ല, തണുപ്പില്ല. നല്ല തണുപ്പുണ്ട്. പിന്നെ ഈ വെള്ള നല്ല സൗണ്ട്, തൊട്ടപ്പുറം വെള്ളച്ചാട്ടമാണ്. നമുക്ക് ഇതിനകത്തൊന്നും കൂടി ഇറങ്ങാം. അപ്പൊ നാളെ അതിന്റെ രാവിലെ അതിന്റെ കാഴ്ചയൊക്കെ കാണാൻ നമുക്ക്. ഞങ്ങൾ എന്തായാലും ഈ ചൂടത്ത് ചിക്കനും കട്ടൻ കാപ്പിയും. ഇതാണ് നമ്മുടെ മഡ് ഹൗസിലേക്കുള്ള എൻട്രി. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി പോവുകയാണ്. രാത്രി വന്നപ്പോഴത്തേക്കും ഒന്നും ഇതിൻ്റെ ഒന്നും ഭംഗി ഞങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിച്ചില്ല. കാര്യം മഞ്ഞു മൂടി, ഒരു രക്ഷയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും അകത്ത് കയറി പറ്റുമായിരുന്നു. അപ്പം താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നല്ല വിശാലമായ കാർ പാർക്കിങ്ങും അതുപോലെ തന്നെ ചുറ്റിനും തോട്ടങ്ങളും വെള്ളച്ചാട്ടവും ഒക്കെ നിറഞ്ഞ് നല്ല ഭംഗിയുള്ള കാഴ്ചകളും കണ്ടാണ് നമ്മൾ താഴോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് മഡ് ഹൗസിന്റെ അകത്തെ കാഴ്ചകൾ കാണാം. നമുക്ക് ഇതൊക്കെ മുളക് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അകത്തോട്ട് ഓരോന്ന് കണ്ടു കണ്ടു പറഞ്ഞു. ഇത് ഫുള്ള് മണ്ണാണ്. ഇതിനകത്ത് കാട്ടുമരങ്ങളൊക്കെ തടികളൊക്കെ വെച്ചിട്ട് അതിനകത്ത് മണ്ണും കല്ലും ഫില്ല് ചെയ്താ വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ചൂട് കാലത്ത് നല്ല തണുപ്പും, തണുപ്പ് കാലത്ത് അതായത് മഴ സീസണിലൊക്കെ അല്ലേ, മഴ സീസണിലൊക്കെ നല്ല ചൂടും കിട്ടും. ആ ഒരു സെറ്റപ്പിലാണ് ഈ സംഭവം. ഇതിങ്ങനെ മണ്ണുകൊണ്ട് കെട്ടിയിട്ട് മുളക് കൊണ്ട് നല്ല ഡിസൈനൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ താഴത്തെ ഒരു റൂം എന്ന് പറയുന്നത്. ഇത് രണ്ട് ബെഡാണ്, രണ്ട് ഡബിൾ കോട്ട് ബെഡാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ ബാത്റൂം. പിന്നെ ഇവിടെ കിച്ചൺ സൗകര്യം ഉണ്ട്. നമുക്ക് ഇവിടെ വന്ന എന്തെങ്കിലും സാധനമൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് വെച്ച് കഴിക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യം ഉണ്ട്. ഈ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. മൊത്തം നമുക്ക് എന്താണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് കഴിക്കാം. ഇവിടെ വന്നിട്ടൊന്ന് വാങ്ങിച്ച് കഴിക്കണമെന്നൊന്നും ഇല്ല, നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. ഇത് ഡൈനിങ് ആണ്. രാത്രിയൊക്കെ നല്ല അടിപൊളി തണുപ്പാണ്. പിന്നെ നമ്മൾ അത് ഇതിന്റെ ബാക്കിൽ കാണുന്നത് നമ്മളിപ്പോ കണ്ട വെള്ളച്ചാട്ടമാണ്. അവിടെ ഗ്രില്ല് ചെയ്യാം. ഇവിടെ ഗ്രില്ല് ചെയ്യാനും ഇവിടെയും നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് മേളിലത്തെ കാഴ്ചകൾ കാണാം. താഴെ ഒരു റൂമാണ്. താഴെ ഒരു റൂമാണെങ്കിലും രണ്ട് റൂമിന്റെ സൗകര്യമാണ്. കാരണം നല്ല രണ്ട് ബെഡൊക്കെ ആയിട്ട് നല്ല സൗകര്യമാണ്. ഇനി നമുക്ക് മേളിലത്തെ കാഴ്ചകൾ കാണാം. ഇത് മേളിലേക്കുള്ള തോണിപ്പടിയാണ്. ഇത് മൊത്തം നല്ല കയർ മാറ്റ്സ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ തണുപ്പിനെ ഒന്ന്
ഇതാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ താഴത്തെ പോലെ തന്നെ മേലിലും ബാമ്പു കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് കാണാനും ഭംഗിയാണ്. ആ തണുപ്പിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ നോക്കിയിട്ട് ഈ റൂംസാണ്. ഇതൊരു റൂം ഒരു ഫാമിലിക്ക് കഴിയാം. ഡബിൾ കോട്ട് ബെഡും അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു ബാത്റൂമാണ് ഈ രണ്ട് റൂംസിനും കൂടി ഉള്ളത്. ഇത് വേറെ റൂമാണ്, രണ്ടാമത്തെ റൂം. ഇതും അതേപോലെ തന്നെ ഒരു ഫാമിലിക്ക് കഴിയാൻ പറ്റുന്നതാണ്. ഇത് നല്ല ഡോറും ഒക്കെ ആയിട്ട്. അപ്പൊ പിന്നെ ഒരു ബാത്റൂമേ ഉള്ളു ഇതിനകത്ത്, രണ്ട് റൂംസിനും കൂടി. ആ കയറിന്റെ ആ ചൂട് കിട്ടാൻ വേണ്ടിയാ, പക്ഷെ അതും തണുത്തിരിക്കുകയാണ്. പിന്നെ മൊത്തം മാക്സിമം ആ ചൂട് കിട്ടാൻ വേണ്ടിയാണ്, ഈ ചൂട് ബാലൻസ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് മൊത്തം കയറുണ്ടാക്കാൻ. മുളയ്ക്ക് അകത്ത് മൊത്തം കയറൊക്കെ ചുറ്റി ഫുള്ള് സെറ്റ് ചെയ്തിരിക്കാണ്. എന്തായാലും ഫുള്ള് നാച്ചുറൽ ഫ്രീ ആണ്, ഒരു രക്ഷയില്ല. കിട്ടില്ല താമസം, ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല കേട്ടാ ഇങ്ങനൊരു സംഭവം. പിന്നെ ഇനി ഇതിനകത്ത് തന്നെ ഒരു ബാൽക്കണി ഉണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് കാണാം. ഒന്നല്ല രണ്ട് ബാൽക്കണിയാണ്, ഒന്ന് നമ്മൾ കയറി വരുന്ന ആ ഫ്രണ്ടിൽ തന്നെ, പിന്നെ ഇത് ഈ റൂംസ് നിന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. ഇത് ഇവിടെ നിന്ന് നമുക്ക് നല്ല കിടിലും കാഴ്ചകളൊക്കെ കാണാം, നല്ല വ്യൂ ആണ്. എന്താ പനയോലയാ? പനയോല മേൽക്കൂര പനയോല ഉണ്ട്, ഓടുണ്ട്, അതിന്റെ പുറമെ പനയോലയിട്ട് ഇങ്ങനെ മൊത്തം ചെയ്യിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ നമുക്ക് അകത്ത് അവിടുത്തെ കാഴ്ച കൂടെ ഒന്ന് കാണാം. ഇത് നമ്മൾ കേറി വന്ന കോണിപ്പനിയാണ്. ഇവിടെ ഈ കസേരയിലിരുന്ന് പക്ഷെ രാത്രി രക്ഷയില്ലാട്ടാ. പിന്നെ രാത്രി ആ മലമുകളിലൊക്കെ അതിന്റെ മേഖലയില് ഒരു റിസോർട്ടാണ് ആ മലയുടെ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത്. രാത്രി നല്ല വിശ്വലാണ്, നല്ല അടിപൊളി കാഴ്ച. ഇങ്ങനെ മൊത്തം ആ റോഡ്സ് ഇങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസമാണ് രാത്രി ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ. ഇപ്പൊ രാവിലത്തെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്, നമ്മുടെ വെള്ളച്ചാട്ടം കാണാം, അതുപോലെ തന്നെ ക്യാബേജ് കൃഷി അങ്ങനെയുള്ള കൃഷിയിടങ്ങളാണ് ആ നേരെ കാണുന്നത്. എന്തായാലും ഒരു രക്ഷയില്ല, നല്ല കിടിലൻ സീനറി. അപ്പൊ ഇത് താഴേക്ക് ഇറങ്ങുന്ന വഴിയാണ്. താഴെ വെള്ളച്ചാട്ടം അതേപോലെ തന്നെ ക്യാബേജ് കൃഷി എന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയി പോയി. ഇത് ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. കൂട്ടമായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഇരുന്ന് നല്ല തീ കാഞ്ഞൊക്കെ ഇരിക്കാം. തണുപ്പിന് തീ വേണം, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ടയേർഡായി പോയി. പിന്നെ തണുപ്പും ഒട്ടും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവായിരുന്നു. പിന്നെ വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേൾക്കുന്നുണ്ട്, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് കാണണം. ഈ കോട മഞ്ഞും ആ വെള്ളച്ചാട്ടത്തിന്റെ ആ തണുപ്പും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഒട്ടും നമുക്ക് താങ്ങാൻ പറ്റാതായി പോയി. അപ്പൊ എന്നാലും നമുക്ക് താഴെ ഇറങ്ങി ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഈ സമയപ്പോഴല്ലേ, ഇപ്പൊ ഒരു 2 മണിയായിരുന്നു അല്ലേ? ഇപ്പൊ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര തണുപ്പ്, വെളുപ്പിനെ ഇറങ്ങിയല്ല പിടിക്കണമെന്നൊക്കെ കരുതിയ, പക്ഷെ നമുക്ക് പറ്റിയില്ല, ഭയങ്കര തണുപ്പ്. ഇപ്പൊ ചെറിയ വെയില്, വെയിലൊന്നിച്ച് വരുന്ന സമയാണ്.
ഇതാണ് ഇന്നലെ രാത്രി മുതൽ ഞങ്ങളെ സൗണ്ട് കേൾപ്പിച്ച് കൊതിപ്പിച്ച വെള്ളച്ചാട്ടം. നമ്മുടെ മഡ് ഹൗസിന്റെ താഴെ പുറകിലായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് നല്ല കിട് വെള്ളച്ചാട്ടം. ഇത് മഡ് ഹൗസിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്, പ്രൈവറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. എന്തായാലും നല്ലൊരു ഫീൽ. ഇന്നലെ രാത്രി വന്നപ്പോൾ ഞങ്ങൾ നോക്കിയിരിക്കുക ഈ സൗണ്ടിന്റെ ഉറവിടം എവിടെയാണെന്ന്. അപ്പൊ രാവിലെ അങ്ങനെ കണ്ടുപിടിച്ച് നല്ല പാൽ വെള്ളം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഒരു ഫീല്. ഈ വെള്ളത്തിൽ നിന്ന് തന്നെ ആട്ടാ നമുക്ക് മഡ് ഹൗസിൽ ആവശ്യമായ കറണ്ട് വരുന്നത്. അല്ലാതെ ഇലക്ട്രിസിറ്റി വേറെ നമ്മുടെ സാധാ ഇലക്ട്രിസിറ്റി ഒന്നും അല്ല, ഇതിൽ നിന്ന് തന്നെ ഒരു കറണ്ട് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടുവെള്ളം കിട്ടും, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഉണ്ട്. അത് ഈ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ എഴുന്നേക്കാൻ ഒരു കാരണമുണ്ട്, ചൂടാടി ആയിട്ടാണ് ഞങ്ങൾ എഴുതിയത്. ഞങ്ങൾ വിചാരിച്ച് വലിയ ആമ്പിള്ളാരും ചൂടോടിച്ചായിരിക്കുന്നു, പക്ഷെ ഇറങ്ങി ഒന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അത് മയിലായിരുന്നു, പക്ഷെ മയിലിനെ കണ്ടില്ല, മയിലാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എവിടെയോ കുറെ നേരം കൊണ്ട് സൗണ്ട് കേട്ടിട്ടുണ്ട്. നാളെ ഇതുവരെ ഡിസംബറിലും ജനുവരിയിലും ഒക്കെ ഒരു പക്ഷെ ഞങ്ങളിവിടെ വന്നത് തണുക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വലിയ രാജ്യത്തെ ചേട്ടനെന്ന് ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഞങ്ങളല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഈ മഞ്ഞത്ത് ഇറങ്ങി നിൽക്കുവാ. ഞങ്ങൾക്ക് ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല, അവർക്കൊക്കെ ഇവർക്ക് ഇത് തണുപ്പേ അല്ലാന്നാ പറയുന്നത്. പക്ഷെ അപ്പം ജനുവരിയിലും ഡിസംബറിലൊക്കെ അവർ വന്നാലും അവർക്ക് എന്തായാലും ഞങ്ങൾ ഈ ഫീൽ ഇത്രയും പറയുമ്പോഴത്തേക്കും നിങ്ങളിത് അനുഭവിക്കണമെങ്കിൽ ഒന്ന് വന്നൊരുക്കും തന്നെ ചെയ്യണം. വീട്ടിലും വീട്ടിൽ തന്നെ ഒരു രക്ഷയില്ല. ഈ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും നമ്മുടെ ഈ മണ്ഡലം. മൂന്നാറൊക്കെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണെങ്കിലും നമ്മളൊരു നൈറ്റ് എവിടെയെങ്കിലുമൊക്കെ തങ്ങി. അപ്പം ഇത് കാന്തല്ലൂരാണ്. കാന്തല്ലൂർ ഈ തണുപ്പിനിടയ്ക്ക് ഒരു തങ്ങലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാട്ടാ. അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവുക മിക്കവാറും. ഇറങ്ങുന്നോറും മുങ്ങി മുങ്ങി പോവുക. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോട്ടറിൻ്റെ പ്രവർത്തനമാണ്. അതിനെന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ കണ്ട വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് അത് ഈ പ്രവർത്തിക്കുന്ന മോട്ടറിൽ നിന്നാണ് നമ്മുടെ മഡ് ഹൗസിന് ആവശ്യമായ കറണ്ട് ലഭിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് കാണിച്ചിരുന്നത്. ഇത് നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്കുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഫുള്ള് കൃഷിയായിരുന്നു. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ കൃഷി കഴിഞ്ഞ് എല്ലായിടത്ത് മാറ്റിയിട്ട് നില ഇതാക്കിയിട്ടിരിക്കുകയാണ്. ഗാർഡൻ, അതുപോലെ തന്നെ ക്യാരറ്റ്, സീസൺ അനുസരിച്ചുള്ള കൃഷികളാണ് ഇവിടെ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തരുന്ന രാജേന്ദ്രൻ ചേട്ടൻ. പുള്ളിയാണ് ഇത് നമ്മുടെ ഈ മഡ് ഹൗസ് നോക്കി നടത്തുന്നത്. അല്ലേ, ഞങ്ങൾ വന്നപ്പോഴേക്കും പറഞ്ഞതെന്നാ തണുപ്പില്ലെന്ന്. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് രാത്രി തണുപ്പ് കൊണ്ട് പാടില്ലായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറക്കാനൊക്കെ സഹായിച്ചു തന്ന്. എന്തായാലും നല്ല സഹായമായിരിക്കും, നമുക്ക് നല്ല കമ്പനിയാണ് ആള്. പറഞ്ഞോ കൂടുതൽ വിശേഷങ്ങൾ ചേട്ടൻ പറയും. എന്തെങ്കിലും പറയാനുണ്ടോ?
നല്ല തണുപ്പുള്ള സമയം എപ്പോഴാണ്? മഞ്ഞ് വീഴും. കാലാവസ്ഥയ്ക്ക് ഒത്തിരി മാറ്റം ഉണ്ടായി പോയില്ലേ? ഏത് സമയം തണുപ്പ് വരുന്നുണ്ട്, ഏത് സമയം ചൂടാകുന്നുണ്ട് അറിയാൻ പറ്റത്തില്ല. എന്താണ് നേരത്താണെങ്കിൽ കാലാവസ്ഥയെ കുറിച്ച് പറയാം. കൃഷി തന്നെ ഇടുവാണെങ്കിൽ അതനുസരിച്ചാണ് നമ്മൾ കൃഷി ഇറക്കുന്നത്. ഇപ്പം കാലാവസ്ഥ നമുക്ക് മാറ്റമാണ്, അതുകൊണ്ട് കൃഷിയൊക്കെ ഇപ്പം ടൈമിങ്ങിൽ ഇടാൻ പറ്റില്ല. ആ സമയത്ത് മഴ കിട്ടുന്നതാണ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ കൃഷിയൊക്കെ കുറച്ച് കുറച്ച് ചെയ്തിട്ട് ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് നോക്കുന്നത്. ഡിസംബറിലൊക്കെ നല്ല മഞ്ഞായിരിക്കും. ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ മഞ്ഞ് മഴയായിരിക്കും. ഇനി വെളുത്തുള്ളി നടാൻ വേണ്ടിയിട്ട് മൊത്തം കളിച്ചു. ഇപ്പൊ എന്തോ സീസൺ ഐറ്റംസ്? സീസൺ വെച്ചാൽ ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്. ക്യാബേജ് ഒക്കെ, സ്ട്രോബെറി ഒക്കെ സീസൺ ആണ്. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോ അതിന്റെ നമുക്ക് കുറച്ച് കൃഷിയിടങ്ങളൊക്കെ കാണാം, പരിചയപ്പെടാം. അപ്പം മാക്സിമം വരാൻ ശ്രമിക്കുക. കാര്യം നല്ലൊരു അടിപൊളി സ്ഥലമാണ്, നമുക്ക് എൻജോയ് ചെയ്ത് തിരിച്ചു പോവാം. ഒരു മടുപ്പും ഉണ്ടാവില്ല. നല്ല എന്താ എല്ലാ സഹായത്തിനും നമുക്ക് കൂട്ടായിട്ട് നമ്മുടെ ചേട്ടനും ഉണ്ട്. ഇതിൻ്റെ എല്ലാ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴയിൽ തന്നെയുള്ള ചേർത്തലക്കാരനായ നമ്മുടെ ഹരിദാസ് സാറാണ്. ഹരിദാസ് സാർ ഇവിടെ കാന്തല്ലൂർ ഫോറസ്റ്റ് റേഞ്ചർ, ഡെപ്യൂട്ടി റേഞ്ചർ ആയിരുന്നു. അവിടെ നിന്ന് പുള്ളി റിട്ടയർഡായി. അങ്ങനെ പുള്ളിക്ക് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. എന്തുവാ പറയുന്ന, അങ്ങനെ ആ ഒരു ആളായതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങി നല്ല നേച്ചർ ഫ്രീ ആയ ഒരു സംഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യാതൊരു വിധത്തിലും നമ്മുടെ പ്രകൃതിയെ ദൂഷ്യം ചെയ്യുന്നതോ ഒരു തരത്തിലുള്ള ഇതുമില്ല. പിന്നെ നമ്മൾ കാശ് മുടക്കുന്നതിന് അതിനേക്കാൾ കൂടുതലും നമുക്ക് നല്ല അനുഭവങ്ങളും കാഴ്ചകളും കണ്ട് ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ നല്ല അടിച്ച് പൊളിച്ച് താമസിക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. ഫുൾ നേച്ചർ ഫ്രീ, നമ്മുടെ ടൗണിൽ നിന്നൊക്കെ ഒതുങ്ങി നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി ഇങ്ങനെയൊക്കെ ഒരു ദിവസമെങ്കിലുമൊക്കെ താമസിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനു ജീവിക്കണം? നല്ല ഒരു രക്ഷയില്ല. ഞങ്ങൾ താമസിച്ചുകൊണ്ടല്ലാട്ടോ പറയുന്ന, നിങ്ങൾ ഈ അനുഭവം ഞങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുക അല്ലെ വീഡിയോ കാണുക ചെയ്യാതെ നിങ്ങൾ ഒരു ദിവസമെങ്കിലും വന്ന് നോക്കുക, ഒരിക്കലും ആരും ഒരു കുറ്റം പറയില്ല. അപ്പം സാറിൻ്റെ നമ്പറും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം. എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനൊരു കാഴ്ചയും അനുഭവം തന്ന ഹരിദാസ് സാറിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. അപ്പം ഞങ്ങളുടെ ബ്രദറിൻ്റെ അടുത്തറിയാവുന്നൊരു പാർട്ടിയാണ് നമ്മുടെ ഹരിദാസ് സാറ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം സജസ്റ്റ് ചെയ്തത്. അപ്പം ഞങ്ങൾ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സാറ് ഞങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം തന്നെ സെറ്റപ്പ് ചെയ്ത് തന്നെ. അതുപോലെ തന്നെ രാജേന്ദ്രൻ ചേട്ടനെ ഇണക്കി തന്ന് ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ് പല പ്രാവശ്യം വിളിച്ച് ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പം എന്തായാലും ഇനി അടുത്ത ഒരുപാട് കാര്യങ്ങൾ സാറ് ഇണക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഓരോ വീഡിയോസിലായിട്ട് ഞങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ എന്തായാലും സാറിൻ്റെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. വരിക, ഇങ്ങനൊരു കാഴ്ച ആസ്വദിക്കുക. ഒരു ദിവസമെങ്കിലും എന്തായാലും മൂന്നാർ വരാത്ത ആൾക്കാരൊന്നുമില്ല. അപ്പം മൂന്നാർ വരുമ്പോഴത്തേക്കും നമ്മുടെ കാന്തല്ലൂർ വരിക, ഇങ്ങനൊരു അനുഭവം ആസ്വദിക്കുക. അപ്പോൾ എന്തായാലും നാഥൂൺസ് കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ഇങ്ങനൊരു ഭംഗി ആസ്വദിക്കാൻ അവർക്കും ഒരു അവസരം കിട്ടിക്കോട്ടെ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അതിലോളെന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്ന് ഞങ്ങളിരുന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത കാഴ്ചയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും.